എന്തുകൊണ്ടാണ് ബിസിനസ് പരാജയപ്പെടുന്നത്? അത് പലർക്കും എന്നുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്തു, ആ ബിസിനസ് പൊട്ടി, എന്റെ കൂട്ടുകാരൻ ചതിച്ചു, എന്റെ അവൻ ചതിച്ചു, എനിക്ക് ടൈം കിട്ടിയില്ല, സമയം ജാമായി പോയി, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും പലരും പറയുന്നത് കേൾക്കാം. ഒരുപാട് പണം അത് നഷ്ടപ്പെട്ടു, ഉള്ള എല്ലാ സാധനങ്ങളും പണയം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്, കടം വാങ്ങിച്ചാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ, ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ സാധാരണക്കാരനായ ഞാൻ എന്റെ ചില അനുഭവ കഥകളും അതുപോലെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ചാനലിന്റെ പേര് ബുഹാരി റിയാലിറ്റി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ എല്ലാ എന്റെ ഇതുപോലുള്ള ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും ചിന്തിക്കുക, സാധാരണക്കാരന്റെ അനുഭവത്തിൽ നിന്നായതുകൊണ്ട്, മീൻസ് എന്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വ്യക്തത അതിൽ വരുത്താൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. ഇപ്പൊ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സമ്പന്നൻ, ലക്ഷാധിപതി, കോടിപതി എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്തണമെങ്കിൽ, ബിസിനസ്സിന് ന്യായമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനൊരു വളർച്ച തരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തസ്തിയൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബ്രെയിം കൈക്കൂലി വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ, പക്ഷെ അതൊരു ശാശ്വതവും മനസമാധാനവും നൽകാത്തൊരു രീതിയാണ്. പിന്നെ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ നമുക്ക് വേറെ ബിസിനസ്സുകൾ ചെയ്യുന്നതിനുള്ള വിലക്കുകളുണ്ട്. പിന്നെ എല്ലാവർക്കും അതേ ടാലന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. സർക്കാരിന് അത്രയും പേർക്ക് കൊടുക്കാനുള്ള, മീൻസ് അത്രയും സർക്കാർ ജോലികളും സർക്കാരിന്റെ കയ്യിലില്ല, അതും പ്രൈവറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതുതായിട്ട് കയറുന്നവർക്ക് ഇപ്പോ മുമ്പൊക്കെ നമുക്ക് നമ്മളെ പെൻഷൻ ഉണ്ടായിരുന്നു, ആ പെൻഷൻ ഇപ്പൊ ടെൻഷനായി, അങ്ങനെ ഗവൺമെന്റ് ആ ടെൻഷൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ വളരെ കുറഞ്ഞു. അപ്പൊ ഇനി ബിസിനസ്സിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ റിട്ടയർമെന്റ് സ്റ്റേജ് ആയി കഴിഞ്ഞ് ഇനി എങ്ങനെ ബിസിനസ്സിലൂടെ നമുക്ക് മുന്നേറാം എന്നുള്ളതിനെ കുറിച്ച് പലർക്കും പല വീഡിയോസും ഞാൻ യൂട്യൂബിൽ കണ്ടു. പക്ഷെ സ്വന്തം അനുഭവജ്ഞാനത്തിലൂടെ അതിനെ വിവർത്തിക്കുന്ന വീഡിയോസ് കാണാനില്ല. അപ്പൊ ചില പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്തു, അത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ബിസിനസ്സിലെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, ഒന്നാമത്തെ പോയിന്റ്, ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. പൈസ, സമയം, എഫോർട്ട്, നമ്മളെ ഇതൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അതാരും ചെയ്യാൻ തയ്യാറല്ല. ഇപ്പം ഞാനൊരു ഫുഡ് ട്രെയിനറാണ്. ഒരു ഹോട്ടൽ തുടങ്ങുന്ന ഒരു ഓണർമാരുടെ മിക്കവാറും ആളുകളുടെ സ്വഭാവം, അവിടുത്തെ മെയിൻ ഡിഷുകൾ എന്താണോ അത് അയാൾ പഠിച്ചിരിക്കലും അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ സ്വഭാവം അറിയില്ല, നിർബന്ധമാണ്. എങ്കിലും അയാൾക്കത് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അയാൾ ചെയ്യില്ല. അയാൾ എപ്പോഴും പണിക്കാരെ, സ്റ്റാഫിനെ, അപ്പൊ അവൻ എന്താ ചെയ്യണം അതിനനുസരിച്ചിരിക്കും. അവന്റെ ടേസ്റ്റ്, ഇതൊക്കെ പെർഫെക്റ്റ് ആണോ ടേസ്റ്റ് എന്ന് പോലും ഇയാൾക്കൊരു നിഗമനത്തിൽ എത്താൻ സാധിക്കാത്ത രൂപത്തിലായിരിക്കും ഇത് തുടങ്ങുക. ഇതേപോലെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ പണം മുടക്കാണ്, നമ്മുടെ സമയം മുടക്കാണ്, എല്ലാം മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, ഇത് വളരെ നമ്മൾ ഗൗരവകരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, ബിസിനസ് പൊളിയാറേയില്ല, ചെയ്യുന്ന വ്യക്തികളുടെ പ്രശ്നം കൊണ്ടാണ് അതൊക്കെ പൊളിയാ. വ്യക്തി ശരിയല്ല, അവരെ ആ രീതി ശരിയല്ലെങ്കിൽ പൊളിഞ്ഞു തന്നെ. കാരണം എന്താ, ഈ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അത് പാലിക്കില്ല. അപ്പൊ ഈ വ്യക്തിയാണ് കുഴപ്പം. ബിസിനസ്സുകൾ നിങ്ങൾ, ഹോട്ടലിൽ എത്രയോ വിജയിച്ച ഹോട്ടലുകളുണ്ട്, ജ്വല്ലറികളുണ്ട്, എത്രയോ ടെക്സ്റ്റൈൽസ് വിജയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് സലൂണുകള്, ഐസ്ക്രീം ഒക്കെ വിജയിച്ച ചരിത്രങ്ങൾ ഇഷ്ടം പോലെയാണ്. പക്ഷെ പലരും പറയണേക്ക, ഞാൻ ചെയ്തപ്പോ പൊട്ടി, എന്റെ ഇത് പൊട്ടി. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ഷെഫാണ്, മീൻസ് നിങ്ങൾ ഓൺലൈൻ ഡെലിവറി, ആ ഓൺലൈൻ ഡെലിവറി എന്താണ്, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം, മനസ്സിലാക്കണം, അതിന്റെ ടെക്നീഷ്യന്മാരെ വരുത്തണം, നല്ല ഡിസൈൻ ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ഡിസൈൻ ആൾക്ക് എനിക്ക് ഒരു നോട്ടീസ് ചെയ്തായോന്ന് പറഞ്ഞിട്ട് പറയല്ല ചെയ്യാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ വരയ്ക്കുക. അല്ലെങ്കിൽ എനിക്കിതാണ് വേണ്ടത്, നിങ്ങളൊരു ഔട്ട്പുട്ട് തരും, ഞാൻ നിങ്ങൾക്ക് പണം തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു 1000 രൂപ, 2000 രൂപ നിങ്ങൾ അപ്പുറത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ 50,000 ലോസ് ഉണ്ടാവും. ടെക്നീഷ്യന്മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അതിനെ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ റൂമിന്റെ കോൺക്രീറ്റും ഈ ചുമരൊക്കെ എനിക്ക് തയ്ക്കാൻ പറ്റുമോ? ഞാനല്ല എക്സ്പെർട്ട്, അല്ല തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ തയ്ക്കും. പക്ഷെ അത് അതിന്റെ ഒരു ക്രമത്തിലും സുഖത്തിലും കാഴ്ചയിലും വൃത്തിയിലും വരുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്ന് ചോദിച്ചാൽ എനിക്ക് പെയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല.
പക്ഷെ പൊട്ടിയിടാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പൊട്ടി പോകും. കാരണം എന്താ, പൊട്ടിയിടണമെങ്കിൽ അതൊരു വേറെ ശൈലിയാണ്, എനിക്ക് അലർജി ഉണ്ടാവാൻ പാടില്ല. പൊടി, അലർജി ഇതൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും ആ വർക്ക് അതിന്റെ ഫിനിഷിംഗിൽ എത്തില്ല. അപ്പൊ ചില വർക്കുകൾ നമ്മൾ അതിന്റെ എക്സ്പെർട്ടുകളെ ഏൽപ്പിക്കാം, ചില ഭാഗങ്ങളിൽ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാത്തിലും കൈവയ്ക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും അവയർനെസ് ഉണ്ടായിരിക്കണം നമുക്ക്. നമ്മളവൻ വഞ്ചിക്കാനും പാടില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ കുക്കിംഗ് പഠിക്കണമെന്ന്, പിന്നെ ഞാൻ പറയുന്നു ഈ ഡിസൈനിങ്ങിൽ കൈയിടാൻ പാടില്ല എന്ന്. ഇടണം, അറിയണം, അറിയണം, ഇടണം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ബിസിനസ്സിന്റെ പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ആരോടും മിണ്ടാതെ നിങ്ങൾ ചെറിയൊരു ശമ്പളത്തിനാണെങ്കിൽ പോലും ജോലിക്ക് കയറുക. അവിടെ ഒരു ജോലി സേവകനായിട്ടൊരു 3 മാസത്തോ 2 മാസമോ നിങ്ങൾ സ്പെൻഡ് ചെയ്യോ, തിരിച്ചു വരുമോ? നിങ്ങൾക്ക് ഭയങ്കര വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത വിജയം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കാരണം ഓരോ പണിക്കാരുടെ സ്വഭാവം എന്താണ്, അതിൻ്റെ ഒരു നേച്ചർ എന്താണ്, ഇതെന്തൊക്കെ ചെയ്താലാണ് ലാഭത്തിലാവുക, നഷ്ടത്തിലാവാൻ എന്താണ് കാരണം, എന്തൊക്കെ മേഖലയിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. പ്രത്യേകിച്ച് ഫോറിനേഴ്സൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ അവര് ഒരു ഹെയറിന്റെ മാത്രം, ഞാൻ ഫ്ലൈറ്റിൽ ഒരുക്കി പോകുമ്പോൾ ഒരു ലേഡി തൊട്ടടുത്തുള്ള ലേഡിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യയിൽ മീൻസ് ഹെയർ നോക്കിയിട്ട് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ തിരുപ്പതിൽ മൊട്ടടിക്കുന്നുണ്ട്, അവിടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ ലേഡി അത് ആക്സെപ്റ്റ് ചെയ്ത് അവർ അങ്ങോട്ട് പോകാൻ റെഡിയായി. മീൻസ് അവരുടെ മീറ്റിംഗ് അവിടെ ബോംബെയിൽ അവിടെ കഴിഞ്ഞതിന് ശേഷം അവർ അങ്ങോട്ട് തിരിച്ചു പോവാണ്. എന്താ നിങ്ങൾ അതിൽ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കണമെങ്കിൽ ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. ആ ഒരു പോയിന്റ് എപ്പോഴും ഉണ്ടാവണം. രണ്ടാമത്, ബിസിനസ് ഒന്നും പരാജയപ്പെടില്ല, ചെയ്യുന്ന വ്യക്തി നിങ്ങളാണ് പരാജയപ്പെടുന്നത്. നിങ്ങളുടെ എഫിഷ്യൻസി കുറവ്, നിങ്ങളുടെ ആ ബുദ്ധി കുറവ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥത, ഇത് ഈ രണ്ട് കാര്യം മാറ്റിയിട്ട് നമ്മൾ ഒരു ലേണിംഗ് സ്റ്റുഡൻ്റായി മാറണം. അവർക്കാണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ഷമ, അത് ധാരാളത്തിലധികം നമുക്കുണ്ടെങ്കിൽ അത്രയും ബെനിഫിറ്റ്, ഇല്ലെങ്കിലോ ആ ബിസിനസ് പെട്ടെന്ന് ഫെയിലാവാനുള്ള സാധ്യത ഉണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൻ്റെതായ ഒരു രീതിയുണ്ട്, ആ രീതിശാസ്ത്രം പഠിക്കണം. ഇന്ന് ബിസിനസ് ചെയ്യുന്ന അത്രയും എളുപ്പമുള്ളൊരു സംഗതി വേറെ ഇല്ല. കാരണം എന്താ, ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ഓൺലൈൻ മാധ്യമമാണ്, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ്, നിങ്ങൾ കാണുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇന്ന് എല്ലാവരും മീഡിയകളിലാണ്. ഒരു പണ്ട് മനോരമ, മാതൃഭൂമി, പേപ്പർ നോക്കും, പിന്നെ കുറെ ചാനലുകളിൽ അവർ തരുന്ന ചവറുകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അവർ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ആളുകൾ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ആ കാലഘട്ടം പോയി. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യിക്കാൻ പറ്റിയ ഒരു ടീമിനെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ നിങ്ങൾക്ക് ഈ കാര്യം ഏൽപ്പിക്കാൻ പറ്റുമോ? ഐ എം ഷുവർ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. വെറും 5000 രൂപ ഉണ്ടായിരുന്ന ബിസിനസ് ഒരു മാസം കൊണ്ട് 50,000 മുതൽ 70,000 രൂപ വരെ ബിസിനസ്സിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഹോട്ടൽ വ്യവസായത്തില് ഇങ്ങനെ പല മേഖലകളിൽ എനിക്ക് നല്ല അഡ്വൈസ് കൊടുക്കാൻ അവരെ വിജയിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താണോ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇനി ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും തൊട്ട് കുറെ ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്ക് ഹോട്ടൽ തന്നെ തുടങ്ങണം എന്ന് ഞാൻ പറയില്ല. തുടങ്ങിയാൽ അത് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡുകളോ സ്നാക്സുകളോ അല്ലെങ്കിൽ ഹെവി ഫുഡ് എന്താവട്ടെ, സംതിങ് ഡിഫറെന്റ്. അല്ലാതെ കുറെ ടയർ കട ഉണ്ട്, ആ എന്നാ ഇവിടെ ഒരു ടയർ കട നമ്മുടെ വക ഇരിക്കട്ടെ. കുറെ ബ്യൂട്ടി പാർലർ ഉണ്ട്, അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ബ്യൂട്ടി പാർലർ, അതല്ല ചെയ്യേണ്ടത്. അവിടെ എന്താണ് ആവശ്യം, ചിലപ്പോൾ സാധാരണ വെജിറ്റബിൾ മാർക്കറ്റ് ആയിരിക്കും, അതിനകത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് വെജിറ്റബിൾ നല്ല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരിക്കില്ല. അത് നിങ്ങൾ കൊണ്ടുവരുമോ, പുതിയൊരു ശീലം അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന, എല്ലാവരും ചെയ്യുന്ന അങ്ങനെ തന്നെ കുറെ ടെക്സ്റ്റൈൽസുകളും ഇതൊക്കെ ഉണ്ട്, അവർക്കേ കച്ചവടമല്ല. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു ടെക്സ്റ്റൈൽ കട സാധാരണ നിലയ്ക്ക് തുടങ്ങിയാൽ നിങ്ങളും പൊട്ടും. കാരണം ഓൺലൈൻ അത്രയും ശക്തമായിട്ടുള്ള വേരുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ന്, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതൊക്കെ. അപ്പൊ അതിനെ നമ്മൾ അതേപോലെ കവച്ചു വെക്കുന്ന രീതിയിൽ ഉള്ള ഷോപ്പുകൾ ഇന്നത്തെ നിലയ്ക്ക് തുടങ്ങിയാൽ നിങ്ങളെ ബിസിനസ് പൊട്ടും, സംശയമില്ലാത്ത കാര്യമാണ്. അതെന്റെ അനുഭവമാണ്. നിങ്ങളൊരു തുണിക്കട തുടങ്ങി, അല്ലെങ്കിൽ ചെറിയ കടകൾ, എന്തെങ്കിലും എന്ത് ഷോപ്പായിട്ട് ഒക്കെ ഇന്നിപ്പോ ഓൺലൈനാണ്, ഇനിയും അത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ സൈറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ലിങ്കുകൾ ഉണ്ടാക്കി നിങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോം മീൻസ്, കൂടാതെ നമ്മളെ സാധാരണ രീതിയിലുള്ള രീതിയും ഈ ഓൾഡ് ട്രഡീഷണൽ രീതിയും ഈ ഓൺലൈൻ ന്യൂ രീതിയും നമ്മൾ ഒരേപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്കാ നഷ്ടം, നിങ്ങൾക്കാ നഷ്ടം, എനിക്കാണോ നിങ്ങൾക്കാണോ നഷ്ടം, ആർക്കാ നഷ്ടം ആലോചിച്ച് നോക്ക്. തീർച്ചയായിട്ടും ആർക്കാ നഷ്ടം വരിക, എനിക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്.
അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ എന്താ പറയാ, അതിങ്ങനെ നമ്മളെ കാലിന്റെ ചുവട്ടില് കിടക്കുകയാണ്. അത് വാരിയെടുക്കണോ അതോ പിരിച്ചെടുക്കണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പല ആളുകളും പല ബിസിനസ്സിനും ഒരു ഇൻവെസ്റ്റിഗേഷനും ഇല്ലാതെ, ഒരു ഐഡിയ ഇല്ലാതെ, അവര് മീൻസ് ഞാൻ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് പല റെസ്റ്റോറൻറ്റുകളും പൊട്ടിയ ചരിത്രം ഇഷ്ടം പോലെ കോടികളൊക്കെയാണ് അവരിതിൽ കൊണ്ടു കളഞ്ഞിട്ടുള്ളത്. എന്താ കാരണം? അവര് ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആളുകളെ അവർ വെക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ്? ഇവന് 1500 രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും, മറ്റാൾക്കാണെങ്കിൽ 600 രൂപ കൊടുത്താൽ മതി. അവൻ 3 ദിവസം ജോലി കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസം ഓടിപ്പോവും. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞാൽ അവൻ ശരിയാവില്ല, അവന് ഇഷ്ടപ്പെടില്ല. ഇനി എന്തെങ്കിലും ഒരു ഈ ഫുഡിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം ബാഗ് എടുത്ത് ആള് പോയിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ ഇൻഡസ്ട്രി. അപ്പൊ നമ്മള് ആരെന്തിറങ്ങിപ്പോയാലും നമ്മള് ഓക്കെ ആയിരിക്കണം, ഇല്ലെങ്കിൽ അതുപോലത്തെ സപ്പോർട്ടിംഗ് ടീം, അതിൻ്റെതായ വിദ്യാഭ്യാസവും അതിൻ്റെതായ പഠിപ്പും ആ സിസ്റ്റത്തിലൂടെ വർക്ക് ചെയ്ത ആളുകളെ കിട്ടുമ്പോഴേ നമ്മൾ ചെയ്യാവോ. ഇല്ലെങ്കിൽ നമ്മളെ പ്രസ്റ്റീജ്, നമ്മളെ പൈസ, നമ്മളെ സമയം, നമ്മളെ എഫർട്ട് എല്ലാം പോവും, മാനം പോവും, കാശും പോവും, എല്ലാം കപ്പൽ കയറും. അപ്പൊ തീർച്ചയായിട്ടും ഈ ബിസിനസ് എന്താണ് പൊട്ടുന്നത്, എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് ഞാൻ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ്. ഇനിയും പല പല പോയിന്റ് ഉണ്ട്, പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് ആവർത്തിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ ക്ഷമയോടുകൂടി വർത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്ക് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നല്ലൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. നിങ്ങൾ പണമില്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു വിധത്തിലും കഷ്ടപ്പെടേണ്ടതില്ല. ഇന്ന് ഭയങ്കര ഹെവി ആയിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കടൽ പോലെ. പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഉണ്ട്, എന്തിനാ ഈ തമാശ കാണിയാനും വെറുതെ അവനെന്ത് പറഞ്ഞു ഇവനെന്ത് പറഞ്ഞു എന്ന് മാത്രം കാണാൻ. അതായി പോകുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഇതിന്റെ ഇടയിൽ നിന്ന് നമ്മളെ കൊണ്ട് അവര് പലതും പർച്ചേസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മൊബൈലില് ഒരു ഇപ്പൊ അടുത്ത് എനിക്ക് കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരസ്യം, മൊബൈലിൽ ഒരു ലെൻസ് ഫിറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആളുകളെയൊക്കെ വീഡിയോ എടുക്കുന്നതാണ്. എത്ര ലാക്സ് കോപ്പീസ് ആണ് മീൻസ് അവർ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ആളുകളിൽ എന്താണോ അവർക്ക് ആവശ്യം, അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ എന്താണോ മീൻസ് അവർ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, ഇറക്കുക. 500 രൂപ 600 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 50 രൂപ പോലും പ്രൊഡക്ഷൻ കോസ്റ്റ് വരാത്ത സാധനങ്ങൾക്ക്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ ശരിയായ പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു പൈസയും ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാവുന്ന ബിസിനസ്സുകളൊക്കെ ഇന്ന് ഇഷ്ടം പോലെയാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും വെരി ഹൈ ആയിട്ടുണ്ട് താനും. പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കാത്തത്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ പ്രോഗ്രാം ഇത്ര നേരം കണ്ടിരുന്ന നന്ദി. ആരെയും ഇതിൽ ഇറിറ്റേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവരും ബിസിനസ്സുകൾ വിജയിക്കട്ടെ. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ നൽകുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സൈഡിൽ ഞാനൊരു വിൻഡോ അടക്കാണ് ഓരോ പ്രാവശ്യവും അപ്ലോഡ് ചെയ്യുക. വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് ബുഹാരി മാസ്റ്ററെ, പിന്നീട് കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുകയും സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണണമെങ്കിൽ ഫ്രീ മൈൻഡോടുകൂടി ഇരുന്നിട്ട് കാണാൻ ശ്രമിക്കുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നല്ല ഇൻഫർമേഷൻസ് ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരും. തീർച്ചയായിട്ടും കാണുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, നല്ലതാണെന്ന് തോന്നിയ പ്രചരിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇത് കണ്ടു പരിപൂർണമായിട്ട് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഉള്ളു തുറന്നിട്ടുള്ള അഭിപ്രായം? ഇഷ്ടപ്പെട്ട ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.